ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. തണ്ണിമത്തൻ കൊണ്ട് നമ്മളൊരു അടിപൊളി ഡ്രിങ്കാണ് തയ്യാറാക്കുന്നത്. കണ്ടില്ലേ എത്ര കളർഫുള്ളായിരിക്കുന്നു, അതുപോലെ തന്നെ കുടിക്കാനും നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. നമ്മൾ നല്ല വെയിലത്തൊക്കെ പുറത്തു പോയി ഉച്ച സമയത്തൊക്കെ കയറി വരുമ്പോൾ വീട്ടിൽ നിന്ന് കഴിക്കാനായിട്ട് തയ്യാറാക്കി കഴിക്കാൻ പറ്റിയൊരു നല്ല ഡ്രിങ്കാണിത്. ഇത് കഴിച്ചാൽ വിശപ്പും ദാഹമൊക്കെ മാറും, നമ്മൾ നല്ല റീഫ്രഷ് ആയിട്ട് വരികയും ചെയ്യും. അപ്പോൾ നമുക്ക് ഈ തണ്ണിമത്തൻ ഡ്രിങ്ക് എങ്ങനെ തയ്യാറാക്കേണ്ടത് നോക്കിയാലോ. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം തണ്ണിമത്തൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു അതിൻ്റെ ആ കട്ടി തോടോടുകൂടി ചെറിയ കഷ്ണങ്ങളാക്കുന്നതായിരുന്നു നല്ലത്, പക്ഷേ ഞാനിങ്ങനെ ആക്കി വെച്ചിരിക്കുകയായിരുന്നു അതുകൊണ്ടാണ്. അപ്പോൾ ഞാനിതിനെ വീണ്ടും ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് പൊട്ടാറ്റോ മാഷർ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്താലും മതി കേട്ടോ. എൻ്റെ അടുത്ത് അതൊന്നും ഇരിക്കുന്നില്ല, അതുകൊണ്ടാണ് കത്തി കൊണ്ട് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ തണ്ണിമത്തൻ കട്ട് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്, ഒട്ടും ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് കുട്ടികൾക്ക് ലോലിപ്പോപ്പ് പോലെ ഇങ്ങനെ കൊടുക്കാനായിട്ടാണ് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിരുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് തോളോടുകൂടി തൊടിയോ അതിൻ്റെ തൊണ്ടോടുകൂടി തന്നെ ഇങ്ങനെ ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാമായിരുന്നു. തൊണ്ടിൽ കട്ടിയുള്ള പുറന്തോട് വെച്ചിട്ട് സ്പൂൺ കൊണ്ടൊക്കെ കട്ട് ചെയ്തെടുക്കായിരുന്നു. അപ്പോൾ ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്കിത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മധുരം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 2.5 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക കേട്ടോ. അപ്പോൾ തണ്ണിമത്തൻ്റെ മധുരവും എല്ലാം കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം മധുരം ചേർക്കാനായിട്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ കൂടിപ്പോകും, അല്ലെങ്കിൽ കുറഞ്ഞു പോകും. ഇനി ഞാനിത് കയ്യിൽ വെച്ചിട്ട് നിന്ന് ഇതുപോലെ മാഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാര അലിയുകയും ചെയ്യും, ഒപ്പം തന്നെ നല്ല ജ്യൂസി ആയിട്ട് ഇത് വരികയും ചെയ്യും. ജ്യൂസ് ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ വരും. അപ്പോൾ ഇതേപോലെ കയ്യിൽ കൊണ്ട് തുടങ്ങിയാൽ നല്ല പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്ക് കിട്ടും, തെന്നിപ്പോവാതെയൊക്കെ കിട്ടും. അപ്പോൾ ഈ നമ്മളിവിടെ കയ്യിൽ കൊണ്ടൊക്കെ ഉടച്ച് നല്ല പെർഫെക്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ മിക്സിയിലിട്ട് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് മിൽക്കാണ് ചേർത്ത് കൊടുത്തത്, നല്ല ചിൽഡ് മിൽക്കാണ്. തിളപ്പിച്ചാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്താണ്. അപ്പോൾ ഇതേ കണ്ടില്ലേ ഐസായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ തണ്ണിമത്തൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു തണുപ്പിനനുസരിച്ചിട്ട് പാല് തണുപ്പിച്ചെടുക്കാം. ഇനി നമ്മളിതിലേക്കൊരു ഫ്ലേവർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ വാനില എസൻസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് വാനില എസൻസിന് പകരം നന്നാരി ജ്യൂസൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ചേർത്താലും മതി. പിന്നെ ഫ്ലേവറൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ പാലൊക്കെ ഒന്ന് മെൽറ്റാവാനും ഉണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നതാണ് പ്രധാനപ്പെട്ട സംഭവം, നമ്മുടെ കസ്കസ്. കസ്കസ് ചൂടുകാലത്ത് മാത്രം ഫേമസ് ആവുന്ന ഒരു സംഭവമാണ്. നമ്മളെ ഒട്ടുമിക്ക ഡ്രിങ്കുകളിലും നമ്മൾ വേനൽക്കാല ഡ്രിങ്കുകളിലൊക്കെ ഒരു ചേർത്ത് കുടിക്കുന്നത് ശരീരം തണുപ്പിക്കാനായിട്ട് വളരെ നല്ലതാണ്. ഇതൊരു ഒരു തരം തുളസിയിൽ നിന്നാണ് ഇത് ഉണ്ടാക്കുന്നത്. അത് ശരീരത്തിനെ നന്നായി തണുപ്പിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് നല്ലൊരു റിലാക്സേഷൻ കൂടെ കിട്ടും. പിന്നെ ഇത് ചിലർക്ക് ഒരുപാട് ഇഷ്ടമാണിത്, ചിലർക്ക് നാവിലിങ്ങനെ തടയുന്നത് അത്രയ്ക്ക് ഇഷ്ടമാവില്ല. എന്തായാലും ഞാൻ ഈ ഡ്രിങ്കിലേക്ക് ഇത് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഗ്ലാസ്സിലേക്ക് പകർത്താം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഡ്രിങ്ക് തയ്യാറാക്കി കഴിഞ്ഞു. ഇത് ചെറിയ അലങ്കാര പണികൾ മാത്രമേ ബാക്കിയുള്ളൂ. കണ്ടില്ല എത്ര പെട്ടെന്നാണ് തയ്യാറായത്. നമുക്ക് വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്ക് കൂടിയാണ് കേട്ടോ ഇത്. എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. അപ്പോൾ നമുക്കിതിനെ ചെറുതായിട്ടൊന്ന് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ചെറി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് മുകൾ വശത്തേക്ക്. ഇനി കുറച്ച് കശുവണ്ടി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുകൾ വശത്തൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ വെച്ച് കൊടുക്കുന്നത് കറുത്ത മുന്തിരി, ഉണക്ക മുന്തിരിയാണ്. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് കുറച്ച് കൂടിയ അളവിലുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. വളരെ നല്ലതാണ് അങ്ങനെ കഴിക്കുന്നത്. നമ്മളിത് കഴിക്കുമ്പോൾ കശുവണ്ടിയൊക്കെ അങ്ങനെ കടിച്ച് തിന്നുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് തോന്നുക. അപ്പോൾ നിങ്ങളിനി തണ്ണിമത്തം കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ജ്യൂസാക്കി കഴിച്ചു നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. താങ്ക് യു.